നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ഞാൻ പ്രജുല. പ്രധാന വാർത്തകൾ. ഈരാറ്റുപേട്ട വെള്ളികുളത്ത് മിനി ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 4 പേർ മരിച്ചു, 18 പേർക്ക് പരിക്ക്. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് അല്പസമയത്തിനകം തറക്കല്ലിടും. പൊതുമൈതാനത്ത് ചടങ്ങ് നടത്തി കേരളീയരെ അപമാനിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ്. ഉമ്മൻചാണ്ടിയോട് റെയിൽവേ അപമര്യാദയായി പെരുമാറിയെന്ന് CP മുഹമ്മദ് MLA. മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു കൊന്ന കേസിൽ നാവികർക്കെതിരായ FIR റദ്ദാക്കണമെന്ന് ഇറ്റലി. ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കും. വെടിവെച്ച തോക്ക് വിട്ടുകൊടുക്കില്ലെന്നും ഇറ്റാലിയൻ ഉദ്യോഗസ്ഥർ. കണ്ണൂരിൽ LDF UDF ഹർത്താൽ. തളിപ്പറമ്പിൽ CPM പ്രവർത്തകന് വെട്ടേറ്റു. നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം പൊളിച്ചെഴുതുന്നു. വയൽ നികത്തിയവർക്ക് പിഴ ചുമത്തി കൈയേറ്റത്തിന് നിയമസാധുത നൽകാൻ ആലോചിക്കുന്നതായി റവന്യൂ മന്ത്രി. ത്രിരാഷ്ട്ര പരമ്പരയിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 290 റൺസ് വിജയലക്ഷ്യം. പോണ്ടിംഗ് ഇനി ഏകദിനത്തിനില്ല. ടെസ്റ്റിൽ തുടരും. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. വാഹനാപകടത്തിൽ 4 മരണം. ഈരാറ്റുപേട്ടയ്ക്ക് സമീപം വാഗമൺ റോഡിൽ വെള്ളികുളത്ത് വാൻ കൊക്കയിലേക്ക് മറിഞ്ഞ് 4 പേർ മരിച്ചു, 18 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. അപകടമുണ്ടായത് ആലപ്പുഴ മുഹമ്മയിൽ നിന്നുള്ള വാദ്യമേള സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട വാൻ കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. വാഹനം പൂർണ്ണമായും തകർന്നു. യാത്രക്കാർ തെറിച്ചു വീണു. കൊക്കയിൽ നിന്ന് കരകയറിയവരിൽ നിന്നാണ് നാട്ടുകാർ അപകട വിവരം അറിയുന്നത്. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. 22 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. തലയ്ക്ക് പരിക്കേറ്റ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് കോട്ടയം. അജിത കോട്ടയത്തു നിന്നും ചേരുകയാണ്. അജിത, 22 പേർ വാഹനത്തിലുണ്ടായിരുന്നു. പരിക്കേറ്റ മറ്റുള്ളവരുടെ സ്ഥിതി എന്താണ്? ഇവരൊക്കെ ഏതൊക്കെ ആശുപത്രികളിലാണ് ഉള്ളത്? പ്രജല, 22 പേരെ യാത്രക്കാരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ 4 പേർ മരിച്ചു. ബിനു, രതീഷ്, മണിക്കുട്ടൻ, സുബിൻ എന്നിവരാണ് മരിച്ചത്. ഇവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ഉണ്ട്. 12 പേർ ഇവിടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇവരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഒരാൾക്ക് തലയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ബാക്കിയുള്ളവരെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ, പാലായിലും ഭരണകാലത്തുമുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ഇവരെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോഴും പരിക്കേറ്റവരുമായി ആംബുലൻസുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവരെ പരിക്കേറ്റ എല്ലാവരെയും ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമം നടക്കുന്നത്. അതുപോലെ തന്നെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എത്രയും പെട്ടെന്ന് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനും തീരുമാനമായിട്ടുണ്ട്. ഇതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തിയാക്കി കഴിഞ്ഞു. 3 മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയായി. ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് അപകട വിവരമറിഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുള്ളത്. പ്രജല, അജിത, വാദ്യസംഘത്തിൽപ്പെട്ടവരാണ് അപകടത്തിൽ പെട്ടത്. അപകടത്തിന്റെ കാരണത്തെക്കുറിച്ചുള്ള പ്രാഥമിക നിഗമനം എന്താണ്? ബ്രേക്ക് പ്രവർത്തിക്കാഞ്ഞതാണോ വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത്? പ്രജല, പുള്ളിക്കാനത്ത് നിന്ന് ഇന്നലെ ശിവരാത്രി ഉത്സവം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വാദ്യമേള സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽ പെട്ടത്. ആലപ്പുഴ മുഹമ്മയിൽ നിന്നുള്ള വാദ്യമേള സംഘം സഞ്ചരിച്ച വാഹനമായിരുന്നു ഇത്. ഇവിടെ ഹെയർപിൻ വളവുകളും അതുപോലെ തന്നെ ഒരു വശത്ത് അഗാധമായ കൊക്കയുമുള്ള സ്ഥലമാണ് വാഗമൺ റൂട്ട്. ഇവിടെയാണ് അപകടം നടന്നിരിക്കുന്നത്. ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണം എന്നാണ് പറയുന്നത്. ബ്രേക്ക് നഷ്ടപ്പെട്ട വാഹനം ഇടിച്ചു നിർത്താൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. തുടർന്ന് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. മറിഞ്ഞു വീണപ്പോൾ തന്നെ പല മരങ്ങളിൽ തട്ടിയും മറ്റും പല തലങ്ങളിൽ തട്ടിയാണ് വാഹനം താഴേക്ക് മറിഞ്ഞത്. വാഹനം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ദൃക്സാക്ഷികൾ നൽകുന്ന വിവരമനുസരിച്ച് വാഹനം രണ്ടായി പിളർന്നു പോയി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വാഹനത്തിലുള്ള യാത്രക്കാരെല്ലാം പല വഴിക്ക് ചിതറിപ്പോയിരുന്നു. ഇവരെയെല്ലാം രക്ഷിച്ചെടുക്കുക എന്നത് ശ്രമകരമായ ദൗത്യം തന്നെയായിരുന്നു. ഇത്തരത്തിൽ ചിതറിപ്പോയവരെയാണ് രക്ഷിച്ചെടുത്ത് പലരെയും രക്ഷിക്കാൻ കഴിഞ്ഞതും നാട്ടുകാരുടെ
അവസരോചിതമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ്. ഇത്തരത്തിൽ കരയ്ക്ക് കയറിയ രണ്ടു മൂന്ന് പേരിൽ നിന്നാണ് നാട്ടുകാർ അപകട വിവരം അറിയുന്നത്. രാവിലെ പുലർച്ചെയാണ് അപകടം നടന്നത്. 8:30 അപകടം നടന്നത്. നല്ല മൂടൽ മഞ്ഞുള്ള സ്ഥലമാണ്. ഇത്തരത്തിൽ അപകടത്തിൽ പെട്ടവരിൽ നിന്ന് തന്നെയാണ് നാട്ടുകാർ വിവരം അറിഞ്ഞതും രക്ഷാപ്രവർത്തനത്തിനെത്തിയതും. പ്രജല, അജിത, അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ ആശുപത്രിയിൽ? മൃതദേഹങ്ങൾ എപ്പോഴായിരിക്കും വിട്ടുകൊടുക്കുക? പ്രജല, പരിക്കേറ്റവരും 4 മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ പരിക്കേറ്റവരെ ഇപ്പോഴും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ മുഹമ്മയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നുള്ള ബന്ധുക്കളും നാട്ടുകാരും അടക്കം വലിയൊരു സംഘം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അവർ മരിച്ചവരുടെ ബന്ധുക്കളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതായാലും നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാൻ തന്നെയാണ് അധികൃതരുടെ തീരുമാനം. ഇതിനായി ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പോലീസ് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. 3 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. ഇനി ഒരെണ്ണം കൂടിയുണ്ട്. ഇതുകൂടി കഴിഞ്ഞാൽ ഉടൻ തന്നെ ബന്ധുക്കൾക്ക് ഇത് കൈമാറും. അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ടവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാനുള്ള എല്ലാ നടപടികളും ഇവിടെ പൂർണ്ണമായും ഒരുക്കിയിട്ടുണ്ട്. പ്രജല, നന്ദി അജിത വിശദമായ റിപ്പോർട്ടിന്. തിരുവല്ല മനക്കച്ചിറയിൽ സ്കൂൾ ബസും ടിപ്പറും കൂട്ടിയിടിച്ച് 4 കുട്ടികൾക്ക് പരിക്കേറ്റു. കറ്റോട് നിക്കോൾസൺ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പരിക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കുട്ടികളെ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം വിട്ടയച്ചു. മറ്റു വാർത്തകളിലേക്ക്. മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു കൊന്ന കേസിലെ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇറ്റലി ഹൈക്കോടതിയെ സമീപിക്കും. സംഭവം നടന്നത് ഇന്ത്യൻ സമുദ്രാതിർത്തിക്ക് പുറത്തായതിനാൽ ഇന്ത്യൻ നിയമങ്ങൾ ബാധകമാകില്ല എന്നാണ് ഇറ്റലിയുടെ വാദം. മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചുവെന്നതിനെതിരെ നീണ്ടകര പോലീസ് രജിസ്ട്രിയത് FIR നിലനിൽക്കുന്നതല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇറ്റാലിയൻ കോൺസുലേറ്റ് ഹൈക്കോടതിയിൽ ഹർജി നൽകുക. കരയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ ദൂരം വരെയാണ് ഇന്ത്യൻ നിയമങ്ങൾ ബാധകമായിട്ടുള്ളത്. അതിന് പുറത്തുകടന്ന സംഭവത്തിൽ IPC അനുസരിച്ച് കേസെടുക്കാൻ പോലീസിന് അവകാശമില്ലെന്നാണ് ഇറ്റലിയുടെ നിലപാട്. കടലിലെ വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട UN കൺവെൻഷനുകളുടെ ഭാഗമായ നിയമനടപടികൾ മാത്രമേ സാധ്യമാകൂ എന്നും ഇറ്റലി വാദിക്കുന്നു. കരയിൽ നിന്ന് 33 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് വെടിവയ്പ്പ് നടന്നതെന്നാണ് നീണ്ടകര പോലീസ് രജിസ്ട്രിയത് FIR പറയുന്നത്. എന്നാൽ മജിസ്ട്രേറ്റിന് മുന്നിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ 22.5 മൈൽ ദൂരത്തിലാണ് സംഭവം നടന്നതെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. FIRലെ ഈ വൈരുദ്ധ്യവും ഇറ്റാലിയൻ അധികൃതർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ ഉൾപ്പെട്ട 30 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ വെച്ചാണ് കപ്പലിനെതിരെ വന്ന ബോട്ടിലേക്ക് വെടിയുതിർത്തതെന്നാണ് കപ്പൽ അധികൃതർ പറയുന്നത്. പോലീസ് അവകാശപ്പെടുന്ന 22.5 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ വെച്ച് സംഭവം നടന്നാലും ഇന്ത്യൻ ശിക്ഷാനിയമം ബാധകമാകില്ലെന്നും ഇറ്റാലിയൻ അധികൃതർ പറയുന്നു. എന്തായാലും സമാനമായ ഒരു കേസ് മുൻപ് ഉണ്ടായിട്ടില്ലാത്തതിനാൽ നിയമത്തിന്റെ തലനാരിഴക്കേറിയുള്ള പരിശോധനയാകും ഇറ്റാലിയൻ കോൺസുലേറ്റിന്റെ ഹർജിയിൽ ഉണ്ടാകുക. ഇറ്റലിയുടെ വാദം അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ അറസ്റ്റിലായ നാവികർക്കെതിരായ പോലീസ് കേസ് ഇല്ലാതാകുകയും അവർക്കെതിരെയുള്ള കൂടുതൽ നടപടിക്ക് ഇന്ത്യയ്ക്ക് അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കേണ്ടതായും വരും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച തോക്ക് വിട്ടുകൊടുക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇറ്റാലിയൻ ഉദ്യോഗസ്ഥർ. തോക്ക് കപ്പലിൽ സീൽ ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത് സൈനിക ആയുധമായതിനാൽ വിട്ടുനൽകാനാവില്ലെന്ന് ഇറ്റാലിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇന്നു മുതൽ കൊല്ലം കമ്മീഷണർ ദേവേഷ് ബെഹറയ്ക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല. മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചുകൊന്ന സംഭവത്തിലെ നിർണായക തെളിവായ തോക്ക് ഹാജരാക്കണമെന്ന് പോലീസ് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇറ്റാലിയൻ അധികൃതർ ഇതിന് തയ്യാറായിട്ടില്ല. വെടിവെച്ച 2 തോക്കുകളും ഇവർ കപ്പലിനുള്ളിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. തോക്ക് പരിശോധിക്കുന്നതിന് ബാലിസ്റ്റിക് വിദഗ്ധരെ പോലീസ് കപ്പലിലെത്തിച്ചെങ്കിലും ഇറ്റാലിയൻ അധികൃതരുടെ എതിർപ്പിനെ തുടർന്ന് തോക്ക് പരിശോധന നടത്താനാകാതെ അവർ മടങ്ങി. ഇറ്റാലിയൻ അധികൃതർ പിടിവാശി തുടർന്നാൽ കോടതിയുടെ അനുമതിയോടെ കപ്പലിനുള്ളിൽ കയറി തിരച്ചിൽ നടത്തി തോക്ക് കസ്റ്റഡിയിലെടുക്കുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള മാർഗം. മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഇറ്റലിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ സൈന്യത്തിന്റെ ഭാഗമായ തോക്ക് കൈമാറാൻ കഴിയില്ലെന്നാണ് ഇറ്റാലിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ നിലപാട്. മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ 2 തോക്കുകളിൽ നിന്നുമായി 38 തവണ വെടിയുതിർത്തിട്ടുണ്ടെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. വെടിവയ്പ്പ് നടന്ന ശേഷം കപ്പലധികൃതർ ഈ വിവരം ഏറെ നേരം മറച്ചുവെച്ചുവെന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഏറെ സങ്കീർണതകൾ നിറഞ്ഞ ഈ കേസിന്റെ അന്വേഷണം പോലീസിന് വലിയ വെല്ലുവിളിയായിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. CPM ലീഗ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ ജില്ലയിൽ ഇരുമുന്നണികളും ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമാണ്. ഹർത്താലിനിടെ സംഘർഷം നടക്കുന്ന തളിപ്പറമ്പ് അരിയലിൽ ഒരു CPM പ്രവർത്തകന് വെട്ടേറ്റു. മുസ്ലിം ലീഗിന്റെ കേന്ദ്രങ്ങളിൽ പോലീസിനെ ലീഗുകാർ ഭരിക്കുന്നതാണ് അക്രമത്തിന് കാരണമെന്ന് CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു.
മുസ്ലിം ലീഗ് പ്രവർത്തകനായ ഷുക്കൂർ വെട്ടേറ്റ് മരിച്ചതിൽ പ്രതിഷേധിച്ച് യു ഡി എഫും പി ജയരാജൻ അടക്കമുള്ള സി പി എം നേതാക്കളെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫും ആഹ്വാനം ചെയ്ത ഹർത്താൽ ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. സി പി എം ലീഗ് സംഘർഷം തുടരുന്ന തളിപ്പറമ്പ് അരിയലിൽ ഇന്നും ഒരു സി പി എം പ്രവർത്തകന് വെട്ടേറ്റു. മോഹനനെയാണ് വീട്ടിൽ കയറി ലീഗുകാർ വെട്ടിയത്. തലയ്ക്ക് വെട്ടേറ്റ മോഹനനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാട്ടൂൽ ഇട്ടമ്മൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി പി രാജേഷിന്റെ വീടിന് നേരെയും സി പി എം പ്രവർത്തകനായ പൊയ്യിൽ സജീവന്റെ വീടിന് നേരെയും ഇന്ന് ആക്രമണമുണ്ടായി. സർക്കാർ ഇടപെട്ട് കണ്ണൂരിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗിന്റെ കേന്ദ്രങ്ങളിലെല്ലാം പോലീസിന്റെ ഭരണം മുസ്ലിം ലീഗിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി ഇന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓരോ പോലീസ് സ്റ്റേഷൻ വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറെ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത് ഇപ്പം മുസ്ലിം ലീഗുകാരാണ്. ഇരു പാർട്ടികളും തമ്മിലുള്ള സംഘർഷം കണക്കിലെടുത്ത് ജില്ലയിലെ 7 പോലീസ് സർക്കിൾ പരിധിയിൽ 3 ദിവസത്തെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സി പി എം ലീഗ് ഓഫീസുകൾക്ക് നേരെയും വിവിധ സ്ഥാപനങ്ങൾക്ക് നേരെയും ആക്രമണങ്ങളുണ്ടായി. സനൂപ് ശശിധരൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. പാമോലിൻ കേസിൽ അഡീഷണൽ ലീഗൽ അഡ്വൈസർ ബിജു മനോഹർ സർക്കാരിനു വേണ്ടി ഹാജരാകും. പബ്ലിക് പ്രോസിക്യൂട്ടർ പി എ അഹമ്മദ് രാജിവെച്ച ഒഴിവിലാണ് ഇത്. മറ്റന്നാളാണ് തൃശൂർ വിജിലൻസ് കോടതി പാമോലിൻ കേസ് പരിഗണിക്കുന്നത്. നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തിൽ സമഗ്രമായ മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നു. നിലവിൽ വയൽ നികത്തിയവർക്ക് പിഴ ചുമത്തി കയ്യേറ്റത്തിന് നിയമസാധുത നൽകുന്നതിനെക്കുറിച്ചും സർക്കാർ ആലോചിക്കുന്നതായി റവന്യൂ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. ഭൂമി ഏറ്റെടുക്കൽ നയം പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിളിച്ച വിദഗ്ധരുടെ യോഗത്തിലാണ് നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം അശാസ്ത്രീയമാണെന്ന് റവന്യൂ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. നിയമം മൂലം ഏക്കർ കണക്കിന് ഭൂമി സംസ്ഥാനത്ത് പലയിടങ്ങളിലും വെറുതെ കിടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കരഭൂമിയായി മാറിയ ഈ പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കണമെന്ന വ്യവസായ വകുപ്പിന്റെ നിർദ്ദേശമാണ് റവന്യൂ വകുപ്പും അംഗീകരിച്ചിരിക്കുന്നത്. ഒരു നിശ്ചിത ദിവസം തീരുമാനിച്ച് അതിനു മുമ്പുള്ള വയൽ നികത്തലുകൾക്ക് നിയമസാധുത വരെ നൽകാനാണ് ശ്രമം. അങ്ങനെ കൺവേർഷൻ നടത്തിയിട്ടുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ അതൊക്കെ ഇല്ലീഗൽ ഓക്കുപേഷനായിട്ട് ഓരോ ആളുകളുടെ കയ്യിലിരിക്കുക. അതിന് പിഴ ഈടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ടോ? അതിൻ്റെ തുക ഏത് രൂപത്തിൽ വേണം? അങ്ങനെ അതിന് അത് ലീഗലൈസ് ചെയ്യാൻ മാർഗമുണ്ടോ എന്നുള്ള അതുണ്ടാകണം എന്നൊരു പ്രപ്പോസൽ ഉണ്ട്. നിയമത്തിൽ മാറ്റം വരുത്താനുള്ള എൽ ഡി എഫ് ശ്രമത്തെ നേരത്തെ യു ഡി എഫ് എതിർത്തതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും കുറ്റിയും കോലും കളിച്ച് സമയം കളയുകയല്ല വേണ്ടതെന്നും റവന്യൂ മന്ത്രി പ്രതികരിച്ചു. നെൽവയൽ സംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്താനുള്ള നീക്കം വ്യാപകമായി വയൽ കയ്യേറാനുള്ള പ്രോത്സാഹനമാകുമെന്ന വിമർശനവുമുണ്ട്. ഏഷ്യാന ന്യൂസ്, തിരുവനന്തപുരം. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയുടെ ശിലാസ്ഥാപന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര റെയിൽവേ മന്ത്രി ദിനേശ് ത്രിവേദിയാണ് തറക്കല്ലിടുന്നത്. പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദന്റെ മണ്ഡലത്തിലാണ് കോച്ച് ഫാക്ടറിയെങ്കിലും അദ്ദേഹം ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. തന്നെ മാന്യമായി ക്ഷണിച്ചില്ല എന്നാണ് വി എസിന്റെ പരാതി. വിശദാംശങ്ങളുമായി എം കെ ഷുക്കൂർ ചേരുകയാണ്. ഷുക്കൂർ, ചടങ്ങുകൾ എവിടെ വരെയായി? ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്? പ്രജല, ഏറെ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പാലക്കാട് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയുടെ ഉദ്ഘാടന ചടങ്ങുകൾ 1 മണിക്ക് തന്നെ ആരംഭിച്ചു. കേന്ദ്ര റെയിൽവേ മന്ത്രി ദിനേശ് ത്രിവേദിയാണ് ഈ കോച്ച് ഫാക്ടറി ഉദ്ഘാടനം ചെയ്യാനായി പാലക്കാട് കോട്ട മൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഉദ്ഘാടന സെഷന് മുമ്പ് സ്വാഗത പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ്. ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ ഭാഗത്തു നിന്നും ഈ പരിപാടി സംഘടിപ്പിച്ച റെയിൽവേക്കെതിരെ ഉയർന്നിരിക്കുന്നത്. റെയിൽവേ ജനപ്രതിനിധികളെ അവഗണിച്ചു എന്നാണ് പരാതി. കോൺഗ്രസ് എം എൽ എ ആയ ടി പി മുഹമ്മദ്, അതുപോലെ തന്നെ സി പി എമ്മിന്റെ എം പി ആയ എം പി രാജേഷ് ഉൾപ്പെടെയുള്ളവർ പരസ്യമായി ഇതിനകം തന്നെ രംഗത്തെത്തി കഴിഞ്ഞു. വി എസ് അച്യുതാനന്ദൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. വി എസിന്റെ മണ്ഡലത്തിലാണ് ഈ കോച്ച് ഫാക്ടറി വരുന്നതെങ്കിലും തന്നെ മാന്യമായി ക്ഷണിച്ചില്ല എന്നാണ് വി എസിന്റെ പരാതി. എങ്കിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ ഇവിടേക്ക് ഇപ്പോൾ പ്രതിഷേധം നടത്തുമെന്ന് അല്പം മുമ്പ് അറിയിച്ചു. ഇ ടി മുഹമ്മദ് ബഷീറിനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല എന്നാണ് ലീഗിന്റെ പരാതി. അങ്ങനെ വിവാദങ്ങളുടെ ഒരു നടുവിലാണ് കോച്ച് ഫാക്ടറിയുടെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ റെയിൽവേ മന്ത്രി ദിനേശ് ത്രിവേദി കോച്ച് ഫാക്ടറിയുടെ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കും. നന്ദി ഷുക്കൂർ. ഉമ്മൻചാണ്ടിയോട് റെയിൽവേ അപമര്യാദയായി പെരുമാറിയെന്ന് സി പി മുഹമ്മദ് എം എൽ എ ആരോപിച്ചു. കോച്ച് ഫാക്ടറിയുടെ ശിലാസ്ഥാപനം നിർവഹിക്കേണ്ടിയിരുന്നത് ഉമ്മൻചാണ്ടിയാണ്. റെയിൽവേ കാണിക്കുന്നത് തെമ്മാടിത്തമാണെന്നും ഉമ്മൻചാണ്ടി പ്രതികരിക്കാത്തത് മാന്യത കൊണ്ടാണെന്നും സി പി മുഹമ്മദ് പറഞ്ഞു. പക്ഷേ പ്രതിപക്ഷ നേതാവിനേക്കാളേറെ ഇതിൽ അനീതി ചെയ്തിരുന്ന മുഖ്യമന്ത്രിയോടാ. കേരളത്തിൽ കേന്ദ്രമന്ത്രിമാർ പല പരിപാടിക്ക് ഉദ്ഘാടനത്തിന് വരുമ്പോൾ പ്രോട്ടോക്കോൾ പ്രകാരം മുഖ്യമന്ത്രിയാണ് മെയ്ത്. പക്ഷേ ഉമ്മൻചാണ്ടി സാറ് ഒരു ആളൊരു പിന്നെ ഇതിലൊക്കെ ഒരു വിനയം കൂടുതലുള്ള ആളായതുകൊണ്ടും ഈ നാട്ടിൽ വികസനം വരുമ്പോൾ അതിലൊരു വിവാദം ഉണ്ടാക്കേണ്ടെന്നും വെച്ച് ഉമ്മൻചാണ്ടി സാറ് അത് ചിലപ്പോൾ വകവെച്ച് കൊടുത്തതായിരിക്കാം.
ഈ ജില്ലയിലെ ഈ കോച്ച് ഫാക്ടറിക്ക് വേണ്ടി വളരെ തുടക്കം മുതൽ അധ്വാനിച്ച ഒരാളാണ് വി എസ് വിജയരാഘവൻ, അന്നത്തെ എം പി ആയിരിക്കുമ്പോൾ. അതിനുശേഷം എൻ എൻ കൃഷ്ണദാസ്. അവർക്കൊന്നൊരു ക്ഷണക്കത്ത് പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വലിയ മോശമല്ലേ?